അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സ്വഭാവ ഗുണമുണ്ട്. യതീം മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ വിധവകളായ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ സ്വഹാബത്ത് വിവരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഒരു പിതാവ് തൻ്റെ മകനെ കാണാനില്ലെന്ന വിഷമം പറഞ്ഞുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വരികയാണ്. അങ്ങനെ വന്നുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷമം പറഞ്ഞു, തങ്ങളെ എൻ്റെ മകനെ കാണാനില്ല, അങ്ങ് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ചാരത്തിരിക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരിക്കുന്ന സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ മകൻ ഇന്നാ ഇന്ന സ്ഥലത്ത് മറ്റു ചില കുട്ടികളോടൊപ്പം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതൊരു പിതാവിനും ഒരു കുട്ടിയെ കാണാതെയായി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തിടുക്കമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്ത് നിന്ന് ആ പിതാവ് ഇറങ്ങി പുറപ്പെടുകയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ വിളിച്ചു, ഏയ് നിൽക്കണം, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് ഒന്ന് നിൽക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ധൃതിയായോ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ ആ ഉപ്പ ആ പിതാവ് അവിടെ നിന്ന് പറയുകയാണ്, സ്വന്തം മകനെ കാണാതായി, പിന്നീട് അത് ഇന്നാലിൻ്റെ സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു പിതാവിനുണ്ടാകുന്ന ആ ഒരു നാഥനുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളെ ഞാൻ ഒരിക്കലും പിടിച്ചു വെക്കുന്നില്ല, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് ആ പിതാവ് പറയുന്നുണ്ട്, ഞാൻ വളരെ വിഷമത്തിലായിരുന്നു, എൻ്റെ ഭാര്യ വിഷമത്തിലാണ്, എൻ്റെ മക്കള് വിഷമത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കാണാതെയായ മകനെ ആ കുട്ടിയെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ വല്ലാത്ത ആ ഒരു സ്നേഹത്തിൻ്റെ വിളിയാളമായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ പേര് പറയാതെ മോനെ, പൊന്നുമോനെ എന്ന് വിളിക്കരുതേ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ മകനെ എന്ന് വിളിക്കുമ്പോൾ എന്താണ് അങ്ങനെ വിളിച്ചാൽ കുഴപ്പമെന്ന് ആ പിതാവ് ചോദിക്കുകയാണ്. എൻ്റെ മകനെ ഞാൻ മകനെ മോനെ എന്ന് വിളിക്കുമല്ലോ, എന്താണ് അതിന് കുഴപ്പമെന്ന് പറയുമ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ കാണാതെയായ മകനെ കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്വരം, ആ സ്നേഹത്തിൻ്റെ മാധുര്യം കൊണ്ട് മറ്റു മക്കൾ ആ ഒരു എന്നെയാണോ വിളിച്ചത് എന്ന് ചിന്തിക്കുകയാണ്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ അനാഥ കുട്ടികൾ, യതീമായ കുട്ടികളുണ്ടാകും. അവർ ആ ഒരു നിമിഷം അവർ ആഗ്രഹിച്ചു പോകും, എനിക്ക് ഇതുപോലെ പൊന്നുമോനെ എന്ന് വിളിക്കുന്ന ഒരു പിതാവുണ്ടായിരുന്നെങ്കിൽ, എനിക്കെൻ്റെ പിതാവിനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആ ഒരു യതീമിൻ്റെ മനസ്സ് വേദനയാവാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ പേര് വിളിക്കണം, മോനെ എന്ന് വിളിക്കരുത് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യതീം മക്കളെ എത്രത്തോളമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷിച്ചത്, ഒരു ചെറിയ കാരണം കൊണ്ടുപോലും അവിടുത്തെ മനസ്സ് വേദനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വിധവകളുടെ മുൻപിൽ വെച്ച് ഭാര്യമാരോട് അമിതമായ സ്നേഹപ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്നും, ദരിദ്രരുടെ മുന്നിൽ വെച്ച് സമ്പത്തിൻ്റെ മേനി പറയാൻ പാടില്ല എന്നും ഒക്കെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര നല്ല ഉദാഹരണങ്ങളിലൂടെയാണ് അവിടുത്തെ
ആ ഒരു സ്വഭാവ ശൈലി, ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, യതീം മക്കളുടെ മുൻപിൽ സാധ്യതകളുണ്ടെങ്കിൽ പോലും സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥകളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെയൊക്കെ ജീവിതം നാം നല്ല രൂപത്തിലാക്കണം. യതീം മക്കളാണെങ്കിലും അതുപോലെ തന്നെ വിധവകളാണെങ്കിലും ഒക്കെ ഇന്ന് ഒരു സ്ഥാനവുമില്ലാതെ അവരെയൊക്കെ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടം. നാം ഈ ഒരു വാർത്തകൾ, ഇത്തരം ഹദീസുകൾ നാം നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ച് നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ സ്വഭാവ ശൈലികളൊക്കെ അത്തരത്തിലേക്ക് മാറ്റണമെന്ന് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.